ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റൈസ് കുക്കിംഗ് ലാബ്. ഞാനിന്നിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അതായത് ട്യൂണ വെച്ചിട്ടാണ് ഇന്ന് ഞാനൊരു ഡിഷ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണിത്. ബർമസല്ലി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഞാൻ 300 ഗ്രാം ബർമസല്ലി എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ നിന്ന് ഒരു ട്യൂണ മാത്രമാണ് ഈ 300 ഗ്രാം ബർമസല്ലിക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്യൂണ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് മാത്രമല്ല, നമുക്ക് സൂത മീൻ വാങ്ങിയിട്ട് ഫ്രൈ ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഞാനൊരു പാത്രം വെച്ച് അതിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ബർമസല്ലി ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് വേവ് ആകുന്ന രീതിയിൽ വേണം ഇത് നമുക്ക് വേവിച്ചെടുക്കാൻ. കുറച്ച് കൂടുതൽ വെള്ളത്തിൽ നിങ്ങൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് വെന്ത് വരുന്നേരെ വെയിറ്റ് ചെയ്യാം. കെമിയ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഒരു ഇത്തിരി സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത്തിരി സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. നല്ല വെള്ളം തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ സേമിയിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റിയെടുക്കണം. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിൽ വേണം സേമിയൊക്കെ വേവിക്കാൻ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് വെന്ത് വരുന്നേരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സ്ട്രെയിൻ ചെയ്ത് നമുക്കെടുക്കണം. ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായ ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വെളിച്ചെണ്ണയൊക്കെ പാകത്തിനെടുക്കുക. ഞാൻ 2 വലിയുള്ളി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക നമുക്ക് ഉള്ളി. 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളെ പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി സേമിയയിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിടാൻ. ഉപ്പിൻ്റെ അളവൊന്നും നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അറിയാത്തവരാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ഉപ്പിട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് വാടി വരുന്ന നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ കൂടി ചതക്കിയെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാനൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മളെ ഉള്ളിയൊക്കെ നല്ലോണം ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അലിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളി. അപ്പോൾ എനിക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നിങ്ങൾ 2 ട്യൂണയുടെ ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 തക്കാളി വീതം എടുക്കണം. 1 ട്യൂണയിലേക്ക് ഞാൻ 1 തക്കാളി വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 ഡബ്ബ മാത്രമാണ് യൂസ് ചെയ്യണത്. കാരണം 300 ഗ്രാം സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കുക. നിങ്ങൾ 500 ഗ്രാമൊക്കെ സേമി എടുക്കണേ 2 ട്യൂണെങ്കിലും എൻ്റെ പെട്ടിയെങ്കിലും എടുത്തിട്ട് ചെയ്യുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതൊന്ന് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒരിത്തിരി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇതില്ല എന്നുണ്ടെങ്കിൽ, മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ടാലും മതി. മല്ലിയില ആകുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ്. ഇനി നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ടീസ്പൂണിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ റോ ടേസ്റ്റ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ള ട്യൂണയാണ്. അപ്പോൾ നമുക്ക് ട്യൂണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇതിലേക്ക് നമ്മൾ
വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുക. ഒരു കട്ട പിടിച്ച പോലെ ഉണ്ടാവും, എന്നാലും അതിങ്ങനെ ഇതിലൊന്ന് മിക്സ് ആവുമ്പോൾ ശരിയായിക്കോളൂ. ഇത്രേ ഉള്ളൂ. നമ്മൾ വെർമസല്ലിയും ടൂണിയും കൂടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വെച്ച് കൊടുക്കാനൊക്കെ ഒരു വെറൈറ്റി ഡിഷായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സേമിയ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എത്ര മസാല വേണോ അതിനനുസരിച്ച് നിങ്ങൾ ടൂണ കൂട്ടിയെടുക്കുക. ഒരു ടൂണക്ക് 300 ഗ്രാം സേമിയൊക്കെ തന്നെ ഒരു ടൂണക്ക് ധാരാളമാണ്. അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ 2 പെട്ടി എടുത്താലും മതി. 2 ഡബ് എടുത്താൽ നല്ലോണം അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടും. ഇതിൽ 300 ഗ്രാമിൽ തന്നെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ മൊത്തത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കാണിക്കാം. അത് നമ്മൾ ടൂണേഴ്സ് സേമിയും റെഡി ആയിട്ടുണ്ട്. എല്ലാ സേമിയും വേറെ വേറെ ഇട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക, തീ ഓഫ് ചെയ്യുക, ഒന്ന് ആ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി. ഇനി ഞാൻ സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ ടൂണയും സേമിയും കൂടെ ഉണ്ടാക്കിയ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഡിഷൊക്കെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റിയാണ്. പെട്ടെന്നൊക്കെ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഒരു വെറൈറ്റി ഡിഷായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരൈറ്റാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.